ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ സദ്യയാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ. ഐതിഹ്യവും ഭക്തിയും സമർപ്പണവും സ്നേഹവും സൗഹൃദത്തിൻ്റെ ഊട്ടി ഉറപ്പിക്കലും സഹകരണവും വള്ളപ്പാട്ടിൻ്റെ ഈണവും തുഴയെറിയലിൻ്റെ ആവേശവും ഈ സദ്യയോട് ഇഴച്ചേരുന്നു. തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിലെത്തുന്നതിനൊരു കാരണമുണ്ട്. പ്രസിദ്ധമായ വള്ളസദ്യയിൽ പങ്കുകൊള്ളാനാണ് വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ പത്തരമാറ്റിൻ്റെ സംവിധായകൻ ഷൈജു സാർ അദ്ദേഹത്തിൻ്റെ വഴിപാടായിട്ട് ഇന്ന് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വള്ളസദ്യ നടത്തുകയാണ്. പത്തരമാറ്റിൻ്റെ മുഴുവൻ ടീമുകളെയും ടീം അംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയും ഒക്കെ ക്ഷണിച്ചു. അങ്ങനെ ഒരു ക്ഷണം കിട്ടി, വളരെ സന്തോഷം. ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ അത് കണക്കാക്കുകയാണ്. ടീമംഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറ ഇടുന്ന ഒരു ചടങ്ങുണ്ട്, അത് രാവിലെയാണ് നടക്കുന്നത്. സാർ പറ നിറയ്ക്കുന്ന ആ ചടങ്ങ് കൂടി ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാം. പടികടന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്ത് എത്തിക്കഴിഞ്ഞു. ഷൈജു സാറും കുടുംബാംഗങ്ങളും പറ നിറയ്ക്കാനായി അത് രാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. വളരെ ഭക്തിയോടെയും ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ടും നടക്കുന്ന ചടങ്ങാണ് പറ നിറയ്ക്കൽ ചടങ്ങ്. ഇവിടെ ഇതാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈ ഇരിക്കുന്ന വെറ്റിലയും അടയ്ക്കയും പുകയിലയും ഒക്കെ ദക്ഷിണയായിട്ട് സമർപ്പിക്കാൻ ഉള്ളതാണ്. സാധാരണയായിട്ട് രണ്ട് പറയാണ് നിറയ്ക്കുക, ഒന്ന് പള്ളിയോടത്തിനും ഒന്ന് ഭഗവാനും. ഇതാ പറ നിറയ്ക്കൽ ചടങ്ങ് നടക്കുകയാണ്. അഭീഷ്ടസിദ്ധിക്കുള്ള അകം നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ് വഴിപാട്ടുകാരനും കുടുംബാംഗങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുക. പറയെല്ലാം നിറച്ച് ഒരുക്കിയിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് വാങ്ങുന്ന മാലയും വെറ്റിലയും പുകയിലയും ഒക്കെ കൊണ്ട് പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ യാത്രയാക്കുന്ന ചടങ്ങാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് 10 വഴിപാട്ടുകാരുടെ വള്ളസദ്യയാണ് നടക്കുന്നത്. അവരുടെ പേരുവിവരങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കന്നി 15, അതായത് കർക്കിടകം 15 മുതൽ കന്നി 15 വരെയാണ് ഈ വള്ളസദ്യ നടക്കുന്നത്. ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. ഇനി നമുക്ക് ഈ പള്ളിയോടങ്ങൾ വന്നടുക്കുന്ന പമ്പാ നദിയിലേക്ക്, ആ കടവിലേക്ക് ഒന്ന് ചെല്ലാം. ഇതാണ് പുണ്യ പുരാതനമായ പമ്പാ നദി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഓരം ചേർന്ന് അങ്ങനെ ഒഴുകുകയാണ്. നിലയ്ക്കൽ പ്രതിഷ്ഠിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം 6 മുളകളിൽ കെട്ടി ഈ പമ്പാനദിയിലൂടെയാണ് കൊണ്ടുവന്നത് എന്നും അതാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നും ഐതിഹ്യം പറയുന്നു. അതല്ല, 6 മുളകൾ കൂട്ടിക്കെട്ടിയ ഒരു ചങ്ങാടത്തിൽ ഒരു ബാലൻ ഇവിടെ എത്തിയെന്നും അങ്ങനെ ആറന്മുളയായി. ഏതായാലും 6 മുളകൾ കൂട്ടിക്കെട്ടിയ ഒരു ചങ്ങാടത്തിൽ വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ദേവനെ, തേവരെ, ആറന്മുള തേവർ, തിരുവാറന്മുള അപ്പൻ എന്നൊക്കെ വിളിക്കുന്നത്. ഏതായാലും ഈ പമ്പാനദിയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. അതുപോലെ വള്ളസദ്യയ്ക്ക് പള്ളിയോടങ്ങൾ വന്നടുക്കുന്നത് ഈ കടവിലാണ്. ഇവിടെ നിന്ന് തുഴച്ചിലുകാർ ഭക്തിയോടെ വള്ളപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വച്ച് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോഴിവിടെ. ഇവിടെ ഇപ്പോൾ അധികം തിരക്കൊന്നുമില്ല. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ വൻ തിരക്കായിരിക്കും. പൂർവപ്രതാപത്തിൻ്റെ, ഭക്തിയുടെ എത്രയോ കഥകളായിരിക്കും ഈ ക്ഷേത്ര കൊടിമരത്തിന് പറയാനുണ്ടാവുക. ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ വിശേഷങ്ങളും ചരിത്രവിശേഷങ്ങളും ഒക്കെ ഓരോ ഭക്തർക്കും ഹൃദിസ്ഥമാണ്. ഇവിടെ 4 ഗോപുരങ്ങളുണ്ട്. ഈ 4 ഗോപുരങ്ങളും 4 മാതൃകയിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ 4 ഗോപുരങ്ങളിലും 4 മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. കിഴക്ക് പുന്നന്താട്ട് ഭഗവതിയും ഇടപ്പാറമലയും, അതുപോലെ പടിഞ്ഞാറ് ചെറുപഴക്കാട് ഭഗവതിയും പുലിക്കുന്നുമലയും, വടക്ക് പൂതിക്കുന്നു ദേവിയും കടപ്രമലയും, തെക്ക് പള്ളിമുക്കത്ത് ഭഗവതിയും കാലക്കുഴമലയും അരിങ്ങോട്ടുമലയും കാവ് നിൽക്കുന്നു എന്നാണ് വിശ്വാസം. കിഴക്കേ ഗോപുരത്തിന് 18 പടികളുണ്ട്. അതുപോലെ വടക്കേ ഗോപുരത്തിന് 57 പടികളുമുണ്ട്. കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണങ്ങൾക്ക് ഒരു പ്രത്യേകമായ ശൈലിയുണ്ട്. അതിൻ്റെ വാസ്തുവിദ്യയ്ക്ക് ഒരു പ്രത്യേകമായ മാതൃകയുണ്ട്. ആ കേരളീയ ശൈലി പരിപൂർണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ നിർമ്മാണ രീതിയും.
മനോഹരമായ കൊത്തുപണികളുണ്ട്. ദാരുശില്പങ്ങൾ, അതുപോലെ തന്നെ കല്ലിൽ കൊത്തിയിരിക്കുന്ന ശില്പങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ വിവിധ തൂണുകളിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല അത്ഭുതങ്ങൾ ജനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഉണ്ടാവുക. പണ്ട് ഈ ക്ഷേത്രം ഇന്ന് കാണുന്ന ഇത്ര ഉയരത്തിലായിരുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബലഭദ്രസ്വാമിയുടെ ക്ഷേത്രം, അതായിരുന്നു പണ്ടത്തെ ഭൂനിരപ്പ്. ഈ ബലഭദ്രസ്വാമിയുടെ ക്ഷേത്രം ഇന്ന് കാണുന്ന നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് താഴ്ന്ന പ്രദേശത്താണ് ഇരിക്കുന്നത്. ഒരുപക്ഷെ പമ്പാനദിയിലെ വെള്ളപ്പൊക്കത്തെ ഭയന്നോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കണം ചുറ്റുപാടുമുള്ള മണ്ണുകളൊക്കെ കൂട്ടി ഇന്ന് കാണുന്ന പാർത്ഥസാരഥി ക്ഷേത്രം ഈ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും നിലയ്ക്കലിൽ മധ്യമ പാണ്ഡവനായ അർജുനൻ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം, ആ ചൈതന്യം 6 മുളകൾ കൂട്ടിക്കെട്ടിയ വള്ളത്തിൽ തൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്രസ്വാമികളുടെ അടുത്തേക്ക് എത്തിച്ചേരുകയും ഇവിടെ ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് വസിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇനി നമുക്ക് വള്ളസദ്യയുടെ വിശേഷത്തിലേക്ക് പോകാം. രാവിലെ ജനത്തിരക്കൊന്നുമില്ലാതിരുന്ന ഈ കടവ്, പമ്പയിലെ കടവ്, ഇപ്പോൾ കണ്ടോ 11 മണിയായതേ ഉള്ളൂ, ജനങ്ങൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ പമ്പയിലെ ജലപ്പരപ്പിലേക്ക് കണ്ണെന്നട്ട് പള്ളിയോടങ്ങൾ വന്നടുക്കുന്ന കാഴ്ച ഒരു നോക്ക് കാണാൻ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പള്ളിയോടങ്ങൾ പമ്പയുടെ ഓളപ്പരപ്പിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആവേശത്തോടെ വള്ളപ്പാട്ടും പാടിക്കൊണ്ടാണ് ഓരോ പള്ളിയോടങ്ങളുടെയും വരവ്. ഇവയെല്ലാം തന്നെ മനസ്സിന് കൗതുകമുണർത്തുന്ന, നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി നിറയ്ക്കുന്ന കാഴ്ചയാണ്. ഇത് ആറന്മുളയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. എത്രയോ മനോഹരങ്ങളായിട്ടുള്ള വഞ്ചിപ്പാട്ടുകളാണ് ഇവർ പാടുന്നത്. സന്താനഗോപാലം, ഭഗവത്ദൂത്, അതുപോലെ തന്നെ രാമായണം, കുചേലവൃത്തം, നളയരുതം തുടങ്ങിയ പാട്ടുകൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടാണ് ഓരോ പള്ളിയോടങ്ങളും ഇതിൻ്റെ തീരത്തേക്ക് എത്തുന്നത്. പള്ളിയോടങ്ങൾ അങ്ങനെ ഭക്തരുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ആവേശത്തോടെ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ കടവിലേക്ക് അടുക്കുമ്പോൾ ഷൈജു സാറിനോടൊപ്പം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ ആവേശത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ആറന്മുളയിൽ എത്തിയിരിക്കുകയാണ്. ധാരാളം പേർ എത്തിയിട്ടുണ്ട്, വൻ തിരക്കാണ്. അതുകൊണ്ട് ആരെയൊക്കെ നമ്മുടെ ക്യാമറയ്ക്ക് കിട്ടും എന്ന് പറയാൻ കഴിയുന്നില്ല. ഏതായാലും കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നിരവധി കലാകാരന്മാരും കലാകാരികളും ഇന്ന് ആറന്മുള വള്ളസദ്യയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വച്ച് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വനിത അഡ്വക്കേറ്റ് കവിത മാഡത്തിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. മാഡം നല്ലൊരു കലാകാരി കൂടിയാണ്, കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കരനാഥന്മാർക്ക് ദക്ഷിണയൊക്കെ സമർപ്പിച്ച് ഷൈജു സാറ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി മറ്റൊരു ചടങ്ങുണ്ട്. ഈ പള്ളിയോടത്തിൽ വന്നവരെ ദക്ഷിണ നൽകി ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്ന, വള്ളസദ്യയ്ക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ്. അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, മുത്തുക്കുട, വായ്ക്കുരവ എന്നിവയുടെ അകമ്പടിയോടെ കടവിലെത്തി ദക്ഷിണ സമർപ്പിച്ച് ഈ വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയാണ്. ഇവിടെ വച്ച് എൻ്റെ ഒരു സുഹൃത്ത് അഭിലാഷിനെ കണ്ടുമുട്ടി. ഇദ്ദേഹം ഒരു വള്ളപ്പാട്ട് കലാകാരനാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ അഭിലാഷ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതാ അഭിലാഷും ആ പാട്ടുകാരോടൊപ്പം കൂടി പള്ളിയോടത്തിൽ വന്നവരുടെയും ബന്ധുമിത്രാദികളുടെയും ഒക്കെ അകമ്പടിയോടെ ഈ സംഘം ഇനി ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കും. അപ്പോഴൊക്കെ തന്നെ വള്ളപ്പാട്ടിൻ്റെ ഈണം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഈ ദിവസങ്ങളിൽ, വള്ളസദ്യ ദിവസങ്ങളിൽ, വള്ളപ്പാട്ട് ഇടമുറിയാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അത്ഭുതം. ഇങ്ങനെ പ്രദക്ഷിണം വച്ച്, പാട്ടിൻ്റെ അകമ്പടിയോടെ പ്രദക്ഷിണം വച്ചതിന് ശേഷം കൊടിമരച്ചുവട്ടിൽ എത്തുകയാണ്. കൊടിമരച്ചുവട്ടിലെത്തുമ്പോഴും പാട്ടുകാർ ഇങ്ങനെ വള്ളപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. അവിടെ എത്തിച്ചേർന്ന് കുട പ്രത്യേകമായ രീതിയിൽ ഈ പാട്ടിനൊപ്പം ചലിപ്പിക്കുന്നത് ഏറെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ഇനിയാണ് ആറന്മുളയിലെ പ്രസിദ്ധമായ വള്ളസദ്യ നടക്കുന്നത്. ഈ സമയം ആകുമ്പോഴേക്കും വിളക്കിന് മുമ്പിൽ കറി ഒക്കെ ഇലയിൽ, തൂശന ഇലയിൽ വിളമ്പിക്കഴിഞ്ഞിരിക്കും. വള്ളസദ്യയുടെ വിഭവങ്ങളെക്കുറിച്ച് മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതായത്, ഒരു കർഷകൻ തൻ്റെ അധ്വാനശേഷി കൊണ്ട് മണ്ണിൽ വിളയിക്കുന്നത് എന്തും ഭക്ഷ്യയോഗ്യമായത് എന്തും ഈ സദ്യയിൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാഗഭാക്കാകുന്നുണ്ട്. ഇതാ സദ്യ കഴിക്കാൻ നമ്മൾ ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പള്ളിയോടത്തിലെത്തിയവർ വള്ളപ്പാട്ടിൻ്റെ താളത്തിൽ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ആവശ്യപ്പെടുന്നത് എന്തും നൽകണം.
അതാണ് വള്ളസദ്യയുടെ പ്രത്യേകത. എല്ലാവർക്കും സദ്യ നൽകിയതിന് ശേഷമാണ് വഴിപാട്ടുകാരനും കുടുംബാംഗങ്ങളും ഭക്ഷണം കഴിക്കുക. അതിഥി ദേവോ ഭവ എന്ന മഹത് വാക്യം ഈ വള്ളസദ്യയിൽ ഇഴചേർന്ന് സാർത്ഥകമാകുന്നു എന്നതാണ് സത്യം. സദ്യ കഴിഞ്ഞ് ഇനി നിറച്ചു വച്ചിരിക്കുന്ന പറയുടെ അടുത്തെത്തുകയും പറ മറിക്കുകയും ചെയ്യുന്നു. പറ തളിക്കുക എന്നാണ് ഇതിൻ്റെ പേര്. പിന്നീട് പള്ളിയോടക്കാർ ദക്ഷിണ വാങ്ങി വള്ളസദ്യ വഴിപാടായി നടത്തിയ ഭക്തനെ അനുഗ്രഹിച്ച് യാത്രയാകുന്നു. അതെ, ഷൈജു സാറിനോടും കുടുംബത്തിനോടും യാത്ര പറഞ്ഞ് ഞങ്ങളും തിരിക്കുകയാണ്. വല്ലാത്തൊരു അനുഭവം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട്, ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സംതൃപ്തിയോടെ, നിറഞ്ഞ ധന്യതയോടെ.